ഏറ്റവും പ്രിയപ്പെട്ട പ്രിയമാനപ്പെട്ട വിചാരിച്ച സ്ഥിതിയച്ച വാത്സല്യമുള്ള മറ്റ് വൈദികരെ മാതാപിതാക്കളെ സമർപ്പിതരെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളെ ചരിത്രപ്രസിദ്ധമായ കൊതനെല്ലൂര് തന്തീശങ്ങളുടെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ നാം എല്ലാവരും പങ്കുചേരുന്ന അമൂല്യമായ മണിക്കൂറാണല്ലോ ഇത്. ബഹുമാനപ്പെട്ട വികാരീച്ചന് സുറിയാനി ഭാഷയെക്കുറിച്ചും ആ ഭാഷയ്ക്ക് ആരാധന സമൂഹവുമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം വളരെ ഹൃദ്യമായ രീതിയിൽ നിങ്ങളോട് സംസാരിച്ചു. ഈശോയും പരിശുദ്ധ അമ്മയും സ്ലിഹന്മാരും സംസാരിച്ച പരമായ സുറിയാനി ഭാഷയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സഭാസമൂഹമാണ് നമ്മൾ. ആ ആരാധന ക്രമത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു കുർബാന ക്രമമാണ് നമ്മളുടേത്, സുറമലബാർ സഭയുടേത്. അതുകൊണ്ട് ചരിത്രപരമായിട്ട് നോക്കിയാലും ഭാഷാപരമായിട്ട് നോക്കിയാലും ഇതുപോലെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. വർഷങ്ങളായിട്ട് ഈ ഇടവകയുടെ പ്രധാന തിരുനാൾ ദിവസം പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ അച്ഛന്മാർ സുറിയാനി ഭാഷയിൽ ഇവിടെ പരിശുദ്ധ കുർബാനകൾ വീണ്ടും അർപ്പിച്ചിരുന്നു. ആ തുടർച്ചയിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ തിരുസഭയിൽ അപൂർവമായിട്ടുള്ള സവിശേഷതകൾ അടങ്ങുന്ന വിശുദ്ധരുടെ വണക്കമാണ് ഇവിടെ നടത്തുന്നത്. കന്തീശങ്ങൾ, ഗർഭാശീസും പ്രോത്താശീസും വളരെ പുരാതന കാലത്ത് ഇറ്റലിയിൽ രണ്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ജീവിച്ചിരുന്ന ഇരട്ട സഹോദരങ്ങളാണ് അവർ. പിന്നീട് അവർ രക്തസാക്ഷികളായി, അവരുടെ മാതാപിതാക്കളും രക്തസാക്ഷികളായിരുന്നു. ഇറ്റലിയിലെ മിലാനിൽ സെയിൻ്റ് അംബ്രോസിൻ്റെ വലിയ ദേവാലയത്തിൽ ഗർഭാശീസിൻ്റെയും പ്രോത്താശീസിൻ്റെയും പൂജ്യ അവശിഷ്ടങ്ങൾ ശരീരം കാത്ത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ സഭയോട് ബന്ധപ്പെട്ട് പത്താം നൂറ്റാണ്ട് മുതൽ കുറേയേറെ വർഷങ്ങളിൽ സുറമലബാർ സഭയിൽ, അല്ലെങ്കിൽ അന്നത്തെ സുറിയാനി തോലിക്ക സഭയിൽ, കന്തീശങ്ങളുടെ നാമത്തിലുള്ള പള്ളികൾ ഉണ്ടായിരുന്നു. അതിനൊരു സഹായഹസ്തമായിട്ട് മധ്യകാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വന്ന രണ്ട് മെത്രാന്മാരുടെ പേരുകളും സാബൂറും പ്രോത്തും ഇതിനോട് വളരെ ചേർന്നു പോകുന്നതായതുകൊണ്ട് നമുക്ക് ഈ ഒരു വിശിഷ്ടമായ പൈതൃകം, പ്രത്യേകിച്ച് നമ്മളുടെ ഈ മധ്യ തിരുവിതാംകൂറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് സവിശേഷമായ രീതിയിൽ സാധിക്കുകയും ചെയ്തു. രണ്ട് തരത്തിൽ നമ്മൾ നോക്കിയാലും സാബോറും പ്രോത്തും എന്ന മെസൊപ്പൊട്ടേമിയയിൽ നിന്ന്, ബാബിലോണിൽ നിന്ന് ഇവിടെ വന്ന ആ മെത്രാന്മാരും വഴി നോക്കിയാലും ഗർഭാശീസും പ്രോത്താശീസും എന്ന രണ്ടാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ പേരുകളോട് ചേർത്ത് നോക്കിയാലും ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത്. 1599
ഉദയംപേരൂർ സുനവദോസിലെ കോതനല്ലൂർ പള്ളി വികാരി പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഈ പള്ളിയുടെയും ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഈ വിശുദ്ധരുടെയും പ്രാധാന്യമാണ് എടുത്ത് കാണിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഒരു ദശവത്സര സ്മരണ പോലെ ഈ ഇടവക അന്തീശങ്ങളുടെ തിരുനാളിനോട് ചേർത്ത് ഇരട്ട വിശുദ്ധന്മാരോട് ചേർത്ത് ഇരട്ട കുട്ടികളെ പ്രത്യേകമായിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്തു പോരുകയാണ്. അത് സഭാപരമായിട്ടും സാമൂഹ്യ ശാസ്ത്രപരമായിട്ടും മറ്റ് സമുദായങ്ങളോട് ബന്ധപ്പെടുത്തിയും ഒക്കെ നമ്മൾ ചിന്തിച്ചാലും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വികാരി അച്ഛൻ്റെ അദ്ദേഹം തന്നെ സഭയുടെ ചരിത്രത്തിൽ ആരാധനക്രമത്തിൽ ദൈവശാസ്ത്രത്തിൽ വളരെയേറെ പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ആഴമായ ഒരു ഉണർവും ഉന്മേഷവും എല്ലാം ഈ പ്രദേശത്തിന് കിട്ടിയിട്ടുണ്ട്. ആരാധനക്രമ ജീവിതത്തിലും സഭാ ചരിത്രത്തിലും അന്മാരെ ഒന്നിപ്പിച്ചു നിർത്തി അവരുടെ മുന്നേറ്റത്തിലും അധ്യാത്മിക കാര്യങ്ങളിലും ഈ സ്കൂളിൻ്റെ കാര്യത്തിലുമെല്ലാം വലിയൊരു ഉന്മേഷം രൂപതാതലത്തിലും ഇടവകാതലത്തിലും ഉണ്ടായി എന്ന് പരസ്യമായിട്ട് പറയാൻ അച്ഛനിലൂടെ അത് നടന്നു എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വർഷത്തെ തിരുനാളും അതിൻ്റെ ആത്മീയ പൈതൃകമെല്ലാം നമ്മൾ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് വളരെയേറെ ആളുകളുടെ ഇടയിൽ ഒരു സംസാര വിഷയം ആയി മാറിയ തരത്തിൽ കൊതനല്ലൂർ തിരുനാട് ആയിട്ടുണ്ട്. അത് ജപാലനപരമായ പ്രത്യേകതകളും പ്രത്യേകിച്ച് ഇടവകക്കാരായ നിങ്ങളുടെ ഉത്സാഹവും എല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിനെയെല്ലാം കോർത്തിണക്കി ഇത് വലിയൊരു ആത്മീയ പ്രസ്ഥാനമായിട്ട് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുപോലും ആളുകൾ സംസാര വിഷയമാക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടം മാറ്റാനായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും പുണ്യപ്പെട്ട വാക്കുകൾ എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ തിരുനാളിനോട് അനുബന്ധിച്ച ഒരു സുവിശേഷ ഭാഗമാണ് ശ്രവണബാലസഭ ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. വലിയൊരു തിരുനാള് നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നിരിക്കണം ഈശോ സിനഗോഗിൽ വെച്ച് പ്രസംഗിച്ച് നേർച്ചപ്പെട്ടിയുടെ അടുത്ത് ഭണ്ണാരത്തിനടുത്ത് ഒരുപാട് ആളുകൾ വന്ന് നേർച്ചയിടുന്നത് കൗതുകപൂർവ്വം ഈശോ നോക്കിക്കൊണ്ട് ഇരിക്കുന്നതാണ് എണ്ണം. എല്ലാ യഹൂദ പള്ളികളിലും സിനഗോഗുകളിലും എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും നേർച്ചപ്പെട്ടിയും നേർച്ചയിടിയിലും നേർച്ചയെക്കുറിച്ചുള്ള ഒരു ഒരു ജാഗ്രതയും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. അത് നമ്മുടെ ആരാധനയുടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ പരമോപകാര പ്രവൃത്തിയുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറി. ഈശോയ്ക്കും അത് ഇഷ്ടമായിരുന്നു. നമ്മുടെ ചില പിള്ളേരുണ്ടല്ലോ നേർച്ചപ്പെടുന്ന പെട്ടിയുടെ അടുത്ത് പോയി നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ താല്പര്യപൂർവ്വം ആളുകൾ വരുന്നത് നേർച്ചയിടുന്നത് നേർച്ചയെടുക്കുന്നത് ഇടുന്ന തുകയെക്കുറിച്ചുള്ള ചിന്ത അങ്ങനെയുള്ള ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഈ തിരുവചനം രൂപപ്പെടുന്നത്. ഈശോയും അതുപോലെ കൗതുകപൂർവ്വം നേർച്ചക്കുട്ടിയുടെ അടുത്ത് പോയി നോക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ തിരുത്തൽ ഈശോ അവിടെ നൽകുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ച് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗമായിട്ട് നിൽക്കുന്നത്. വലിയ മുതലാളിമാർ നമ്മുടെ ഇടയിലുമുണ്ട്, ഈയിടെ വലിയ നല്ല സമ്പന്നന്മാരുണ്ട്. തീർച്ചയായിട്ടും ഈ പള്ളിയുടെ എല്ലാ കാര്യത്തിനും അവരും സംഭാവന ചെയ്യുന്നുണ്ട്. യഹൂദ പള്ളികളിലും അങ്ങനെ ചെയ്തിരുന്നു. ഈശോ അത് ശ്രദ്ധിച്ചു. ധനവാന്മാർ തിരക്കേടില്ലാത്ത തുക ഇട്ടു. അതൊരു സ്വാഭാവികമായ കാര്യമാണ്, എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ
ഈശോയെ സ്പർശിച്ച ഒരു കാര്യം പാവപ്പെട്ട ഒരു വിധവ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ യാതൊരു സമ്പാദ്യവും ഇല്ലാത്ത ഒരു അമ്മച്ചി ആകപ്പാടെ ഉണ്ടായിരുന്നത് രണ്ട് പൈശാകളാണ് രണ്ട് ലത്താകളാണ് ഗ്രീക്ക് ഭാഷയിൽ ആ അമ്മ വിചാരിച്ചു ഏതായാലും എനിക്കൊന്നുമില്ല എന്നാൽ ഉള്ളതെല്ലാം ദൈവത്തിന് കൊടുത്തുകളയാം അതാണ് ആ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖം എനിക്ക് സാമ്പത്തികമായ ഭദ്രത തീരെ കുറവാണ് വേറൊന്നുമില്ല ഉപജീവനത്തിനുള്ള മാർഗം മുഴുവൻ ആ അമ്മച്ചി മെച്ചപ്പെട്ടിട്ടു അതാണ് ഈശോയ്ക്ക് വലിയ കൗതുകമായിട്ട് തോന്നിയത് നമ്മുടെ ആ തിരുവചനം വായിക്കുമ്പോൾ ആ അമ്മച്ചി രണ്ട് പൈസ അതിലിട്ടപ്പോൾ അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചു നോക്കുക വലിയ തുകകള് കെട്ടുകണക്കിന് നാണയങ്ങൾ നരച്ചപ്പെട്ടിട്ടപ്പോൾ ഈശോ അനങ്ങിയില്ല ഈശോയ്ക്കറിയാം അതൊരു ചെയ്യേണ്ടതാണ് അവർക്കുണ്ട് പക്ഷെ രണ്ട് പൈസകള് നരച്ചപ്പെട്ടിട്ടപ്പോൾ അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചു ദൈവം നമ്മെ വിളിക്കുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന പേരാണ് എക്ലീസിയ വിളിച്ച് കൂട്ടപ്പെട്ടവരുടെ സമൂഹം ഈ രണ്ട് പൈശാകള് നരച്ചപ്പെട്ടിയിൽ വീണപ്പോൾ അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചു അപ്പോൾ സഭയ്ക്ക് ഈശോ അടിത്തറയിട്ടു യഥാർത്ഥ സഭ അതാണ് യഥാർത്ഥമായ പങ്കുവയ്ക്കൽ അതാണ് പിന്നീട് നമ്മൾ ആദിമസഭയിലും ഒക്കെ കാണുന്നതാണ് അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചു ഞാൻ കരുതുന്നത് ഈശോ വളരെ അജപാലനപരമായ രീതിയിൽ നൽകിയ ഒരു ചരിത്രമാണ് അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ശിഷ്യന്മാരെ മറ്റുള്ളവരും വലിയ തുകകൾ ഇടുന്നത് നോക്കി രസിച്ച് അവിടെ ഇരിക്കുമായിരുന്നു ഇത് കാണാൻ പോകുന്നില്ല ഈ അമ്മച്ചിയും കാണുകയില്ല ഈ രണ്ട് പൈസയും കാണുകയില്ല അവിടെ വിളിച്ചു കൂട്ടപ്പെടുന്ന ഒരു വാക്ക് ഉപയോഗിക്കാനും പോകുന്നില്ല അതാണ് ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യവും പഴയ നിയമത്തില് ദശാംശം കൊടുക്കുന്ന പതിവ് യഹൂദന്മാരെല്ലാം യഹൂദന്മാരും കൊടുക്കും അവരുടെ വരുമാനത്തിൻ്റെ പത്തിലൊരംശം അത് നിയമബന്ധിതമായ കാര്യമാണ് സിനഗോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എബ്രായ പാരമ്പര്യത്തിൻ്റെ കാതലായ വസ്തുതയാണ് പത്തില് ഒരംശം പള്ളികൾക്ക് സിനഗോഗിന് യഹൂദ പള്ളികൾക്ക് കൊടുക്കണം ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് പുതിയ നിയമം എന്ന് പറയുന്നത് എല്ലാം കൊടുക്കുക എന്നതാണ് തൻ്റെ കൈവശമുണ്ടായിരുന്ന എല്ലാം നരച്ചപ്പെട്ടിയിൽ ഇട്ടപ്പോൾ ഈശോ സഭയെ വിളിച്ചു കൂട്ടി അപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചു ദശാംശമല്ല മുഴുവനും ദൈവത്തിന് കൊടുക്കുന്നതാണ് ക്രിസ്തീയത പിന്നീട് നമ്മൾ ആദ്യ നൂറ്റാണ്ടിലും കാണുന്നത് അതാണല്ലോ ക്രിസ്തീയ സമൂഹത്തിലേക്ക് കടന്നു വന്നവരൊക്കെ തങ്ങൾക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാണ്ട് എല്ലാം ദൈവത്തിന് സിനഗോഗുകൾക്ക് യഹൂദന്മാരുടെ പള്ളികൾക്ക് കൊടുക്കുന്നു അതിനുവേണ്ടി ശിഷ്യന്മാരുടെ പ്രാതാന്തരത്തിൽ ക്രൈസ്തവികത രൂപമെടുത്തപ്പോൾ സിനഗോഗുകളിൽ നിന്ന് അവർ വിട്ടുമാറിയപ്പോൾ ഈ ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് എല്ലാം വയ്ക്കുകയാണ് രണ്ട് നാണയത്തെക്കുറിച്ചുള്ള മറ്റൊരു ചർച്ച ജെറുസലത്തിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ ആ വിവരണത്തിലും നമ്മൾ കാണുന്നുണ്ട് മുറിവേറ്റ് വഴിയിൽ കിടന്ന വ്യക്തിയെ നല്ല സമരയാക്കാരൻ പെറുക്കിയെടുത്ത് തൻ്റെ കഴുതിയുടെ പുറത്ത് വെച്ച് സത്രത്തിൽ കൊണ്ടുപോയി രണ്ട് ദനാറുകൾ അവിടെ കൊടുക്കുകയാണ് അവിടെയും രണ്ടിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ അമ്മച്ചി കിട്ട രണ്ട് ലത്ത പോലെ ആ നല്ല സമരിയാക്കാരൻ രണ്ട്
ദനാറുകൾ അവിടെ കൊടുക്കുകയാണ്. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഒരേ അധ്യാത്മികതയാണ്, ഒരേ ദൈവ വിചാരങ്ങളാണ് അതിലൂടെ ഈശോ അല്ലെങ്കിൽ സുവിശേഷകൻ നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, നമുക്ക് സമയ പരിമിതിയുണ്ട്. ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ ഒന്നിച്ച് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവർ കൊടുത്തത്? വലിയ പിതാക്കന്മാര്, സഭയുടെ പിതാക്കന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈശോ ഇതിനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത് വിധവയായ ആ അമ്മച്ചിയിൽ ഈശോ രണ്ട് മറ്റു കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, തൻ്റെ അമ്മയെ കണ്ടു, പരിശുദ്ധ അമ്മയെ കണ്ടു. അമ്മയും വിധവയായി, യോസേഫ് മരിച്ചു, വിധവയായ ഒരു സ്ത്രീയിൽ ഈശോ ദേവാലയത്തിലിരുന്നപ്പോൾ തൻ്റെ അമ്മയെ കണ്ടു എന്ന് വിശുദ്ധനായ അംബ്രോസ് പറയുന്നുണ്ട്. നമ്മൾ മിലാനോട് ബന്ധപ്പെടുത്തിയും അംബ്രോസിനോട് ബന്ധപ്പെടുത്തിയുമാണ് എപ്പോഴും കണ്ടീഷനുകളെയും കാണുന്നത്. അംബ്രോസ് അതിന് കൊടുത്ത വ്യാഖ്യാനം അതാണ്. ആ സ്ത്രീ വന്നപ്പോൾ പെട്ടെന്ന് ഈശോ തൻ്റെ അമ്മയെ ഓർത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ഓർത്തു പോയത്? ആ അമ്മ കൈവശമുള്ള മൂല്യം മുഴുവൻ ദൈവത്തിന് കൊടുക്കുകയാണ്. ആ രണ്ട് പൈസകളിൽ ഈശോ കണ്ടത് അവനെ തന്നെയാണ്. അതാണ് അംബ്രോസ് പറയുന്നത്. പരിശുദ്ധ മറിയം ഈശോയെ കാൽവരിയിൽ സമർപ്പിക്കുന്നതാണ് ഈശോ അതിനകത്ത് കണ്ടത്. അതാണ് അപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചു. കാൽവരിയിൽ ഈശോ മരിക്കുന്ന സമയത്ത് അതാണ് യഥാർത്ഥ സഭയുടെ പിറവി. വഴിയിൽ പരിക്കേറ്റ് കിടന്ന ആ മനുഷ്യനെ സത്രത്തിൽ ഏൽപ്പിച്ചപ്പോഴും കൊടുത്തത് രണ്ട് ദനാറുകൾ കൊടുത്തത് അംബ്രോസ് കുടിവാളൻ പറയുന്നത് അത് പഴയ നിയമവും പുതിയ നിയമവുമാണ്. ഈശോയെയാണ് ആ സമരിയാക്കാരൻ പറഞ്ഞത്, ഇനി ഞാൻ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ തരാം. ഒരാവശ്യവും വരികയില്ല. ദൈവവചനം പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ കൂട്ടി എടുത്ത് മറ്റുള്ളവർക്ക് ആവശ്യാനുസരണം കൊടുത്താൽ പിന്നെ ഒരാവശ്യം വരികയില്ല. അതാണ് ആ ഉപമകൾ തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് നമ്മളുടെയും ഈ വലിയ തിരുനാൾ ദിവസം ഭാഗ്യവശാൽ ഈ തിരുവചനം ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ വായനയായിട്ട് നമ്മളുടെ സഭ നമുക്ക് നൽകുമ്പോൾ വളരെ വൈവിധ്യമാർന്ന എന്നും ജീവിക്കേണ്ട ഒരു ആത്മീയതയുടെ വലിയ ദിവ്യരഹസ്യങ്ങളിലേക്കുള്ള ഇറങ്ങിച്ചെല്ലാനുള്ള ഒരവസരമായിട്ടാണ് ആ തിരുവചനങ്ങൾ നമുക്ക് നൽകപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയണം. അല്പം മാത്രം ഉണ്ടായിരുന്ന ആ അമ്മച്ചി അത് മുഴുവനും കൊടുത്തപ്പോൾ അത് സഭയുടെ വലിയൊരു പ്രബോധനമായി മാറി. അതിൻ്റെ പിന്നിൽ മറിയത്തെയും ഈശോയെയും സഭാപിതാക്കന്മാരിൽ നിന്നു. നമ്മുടെ പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞല്ലോ, പരിശുദ്ധ അമ്മയെയും അവരുടെ കയ്യിൽ ഉണ്ണി ഈശോയെയും നമ്മൾ കണ്ടാൽ സമസ്ത രഹസ്യങ്ങളും നമ്മൾ കണ്ടു. ഈ തിരുവചനത്തിലൂടെ സമസ്ത രഹസ്യങ്ങളും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ ബെനഡിക്ട് പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ ഈ ചിന്ത സൂക്ഷിക്കാം. കർത്താവ് നമുക്ക് നൽകുന്ന വലിയ അവസരങ്ങളാണ് ഇതുപോലുള്ള ആചരണങ്ങളും ഓർമ്മകളും ഓർമ്മപ്പെടുന്നാലും എല്ലാം. ഈ ഇടവഴിയുടെ ചരിത്രപരമായ ആ ഒരു സമ്പത്ത് എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ തിരുനാൾ ആഘോഷങ്ങളും ഇവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം നടത്തുവാനായിട്ട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ വലിയ കാര്യങ്ങൾ ഇനിയും വ്യാഴാഴ്ചയിലൂടെ ഈ ഇടവകയ്ക്ക് ദൈവം നൽകും എന്ന ഒരു വലിയ പ്രത്യാശയാണ് എനിക്കുള്ളത്. അത് പലതരത്തിലുള്ള വികസനങ്ങൾ ഈ പ്രദേശത്തിൻ്റെയും നമ്മുടെ ഇടവകയെയും അതുവഴി നമ്മുടെ രൂപതയെയും കൂടുതലായിട്ട് നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള വികസന
അധ്യാത്മിക മുന്നേറ്റങ്ങളൊക്കെ ഇവിടം കേന്ദ്രമാക്കി നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പള്ളിയോടും ഈ കണ്ടീഷനുകളോടും വിശുദ്ധരായ ഈ രണ്ട് രക്തസാക്ഷികളോട് നിങ്ങൾ വിശ്വാസികൾ നമ്മൾ കാണിക്കുന്ന ആ കരുതലും വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വൈദ്യ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഈ പള്ളിയിൽ വരികയും ഇവിടുത്തെ കുർബാനയിലും ഈ തിരുനാളിലുമൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു വലിയൊരു അട്രാക്ഷൻ, ഒരു ദൈവികമായ ഒരു 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 പിടുത്തം, ഒരു കാന്തിക വലയം ഈ പള്ളിക്കും ഈ പ്രദേശത്തിനും ഇവിടുത്തെ സംസ്കാരത്തിനും എല്ലാം ഉണ്ട്. അത് നമ്മളിലൂടെ കൂടുതലായിട്ട് വളരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവാന പ്രിയാരിച്ചിനെയും കൊച്ചനെയും ഐക്യാരന്മാരെയും എല്ലാം പ്രത്യേകമായിട്ട് ഞാൻ ഓർത്ത് നിങ്ങളെല്ലാവരെയും വിശുദ്ധ കണ്ടീഷനുകൾക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.